നമസ്കാരം എല്ലാവർക്കും. ഡോൺ സ്ലാഷ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. സന്തോഷം എന്ന് പറയുന്നത് രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂസാണ്. രണ്ടും അടിപൊളി ന്യൂസാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം തരുന്ന അടിപൊളി ന്യൂസുകളാണ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഡൽഹി ഡൈനാമോസിനെ കുറിച്ചാണ്. അപ്പൊ ഈ മൂന്ന് ന്യൂസുകളാണ് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വീക്ഷിച്ചിട്ട് എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഡൽഹി ഡൈനാമോസ്, ISL തന്നെ ഒരു സുപ്രധാന ടീം തന്നെയാണ് ഡൽഹി ഡൈനാമോസ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് ഡൽഹി ഡൈനാമോസിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ പുറകിലോട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്. ടീമിന് വിചാരിച്ചത്ര ആ ഒരു മുൻതൂക്കം കഴിഞ്ഞ സീസണുകളിൽ ഒന്നും ലഭിച്ചു. എന്നാൽ ഡൽഹി ഡൈനാമോസിന്റെ ഒരു നിരാശകരമായിട്ടുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഡൽഹി ഹോം ഗ്രൗണ്ടിൽ ഇനി ഡൽഹി ടീം കളിക്കില്ല എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇനി ഡൽഹി കളിക്കാനായിട്ട് പോകുന്നത് ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിലായിരിക്കും. ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിൽ 5 വർഷത്തെ കരാറിലേക്ക് ഡൽഹി ഒപ്പുവെക്കാനായിട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലെ സ്റ്റേഡിയം വളരെ വലുതാണ്. ഡൽഹിയുടെ കളി കാണാൻ അത്രത്തോളം ആരാധകർ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്ര വലിയ സ്റ്റേഡിയം ഡൽഹിക്ക് ആവശ്യമാകുന്നില്ല. അതുപോലെ തന്നെ ഡൽഹിയുടെ സീസൺ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ പരിതാപകരമായതുകൊണ്ടും ഒരു കിരീടം നേടാനോ പ്ലേ ഓഫുകളിലേക്ക് കടക്കുവാനോ ഒന്നും ഡൽഹി ഡൈനാമോസിന് കഴിയാത്തതുകൊണ്ട് തന്നെ ആരാധകരുടെ പിന്തുണ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നഷ്ടത്തിലേക്കാണ് ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്നും ഒഡീഷയിലേക്ക് ടീമിനെ മാറ്റാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവും, ഡൽഹിയുടെ പേര് മാറ്റി ഒഡീഷയുടെ എന്തെങ്കിലും പേര് ഇടുമോ എന്നുള്ള സംശയമുണ്ടാവും. ഒന്നും പേടിക്കേണ്ട, കാരണം ഡൽഹി ഡൈനാമോസ് എന്ന് തന്നെയായിരിക്കും പേരെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഡൽഹി തന്നെയായിരിക്കും പേര്, പക്ഷേ ഹോം ഗ്രൗണ്ട് മാത്രം മാറി ഒഡീഷയിലേക്കായിരിക്കും ഹോം ഗ്രൗണ്ട് ആയിട്ട് മാറ്റാനായിട്ട് പോകുന്നത്. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ പൂനെ സിറ്റിക്കും വരുന്നത്. പക്ഷേ പൂനെ സിറ്റിയുടെ കാര്യങ്ങളൊന്നും ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനിയാണ് നമ്മുടെ ന്യൂസ്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂസാണ് ഇനിയുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ട് പ്രധാനപ്പെട്ട ഒരു അടിപൊളിയായിട്ടുള്ള ന്യൂസ്. ഒന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീ സീസൺ മത്സരങ്ങളെ കുറിച്ചാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ടൂറിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും സെപ്റ്റംബർ 3 കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ടൂറിനായിട്ട് UAE ഷാർജയിലേക്കാണ് പോകുന്നത്. ഷാർജയിലായിരിക്കും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. അവിടെയുള്ള ടീമുകളുമായിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുശേഷം നാട്ടിലേക്ക് എത്തി ഐ ലീഗ് ടീമുകളുമായിട്ടും മത്സരങ്ങൾ നടക്കുമെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ എന്തായാലും സെപ്റ്റംബർ 3 തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് UAE തിരിക്കും. അവിടെ പ്രവാസി മലയാളികൾക്ക് തീർച്ചയായിട്ടും കളി കാണാനുള്ള അവസരം ലഭിക്കും എന്നുള്ള കാര്യങ്ങളും നമുക്കിവിടെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും സെപ്റ്റംബർ 28 കൂടി ടീം നാട്ടിലേക്ക് തിരിച്ചെത്തും എന്നുള്ള വിവരങ്ങളും നമുക്ക് ഇതുവരെ ലഭിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും സെപ്റ്റംബർ 3 തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പരിശീലനം പെട്ടെന്ന് തന്നെ ആരംഭിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മത്സരം കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിശക്തരായിട്ട് തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അവസാനമായിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് നമുക്ക് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നേരുന്ന ന്യൂസ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് കുറയ്ക്കാനായിട്ട് പോകുന്നു എന്നുള്ള തീരുമാനങ്ങളാണ് മാനേജ്മെന്റ് എടുക്കാനായിട്ട് പോകുന്നത്. കൊച്ചി സ്റ്റേഡിയത്തിൽ നിന്നായിരുന്നു ISL ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ടതും. അത്രത്തോളം വിലയുള്ള ടിക്കറ്റുകൾ കൊച്ചി സ്റ്റേഡിയത്തിൽ മാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ സീസണിൽ ടീമിന്റെ മോശം പ്രകടനം കാരണം ഒരുപാട് ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് കളി കാണാൻ വന്നിരുന്നില്ല. അപ്പോൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, കുറച്ചുകൂടെ ആരാധകർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് വരുവാനുള്ള ഒരു അവസരം തന്നെയാണ് ഉണ്ടായി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ടിക്കറ്റിന്റെ വില നല്ല രീതിയിൽ കുറയ്ക്കാൻ തന്നെയാണ് ടീം തീരുമാനിച്ചിരിക്കുന്നത്. എത്രത്തോളം കുറയ്ക്കുമെന്നും എത്ര കമ്പാരിസൺ നടക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്തായാലും ഇതൊരു കുറയ്ക്കുമെന്നുള്ള സൂചന മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ എത്രത്തോളം ഡിഫറൻസ് വന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന വീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റേ വീഡിയോ മറ്റേ ദിവസമായി മറ്റവരുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.